ഹാപ്പി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ സെലക്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹാപ്പി പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജാസ്മിൻ ടീച്ചർ. ഇന്ന് കെമിസ്ട്രിയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. കോഡിലൂടെയാണ് ടീച്ചർ ഇത് പഠിപ്പിക്കുന്നത്. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളെയും രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളെയുമാണ് ടീച്ചർ കോഡിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ആവർത്തന ചോദ്യങ്ങളും ടീച്ചർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ നമുക്ക് പരീക്ഷയ്ക്കറിയാം. ആൽക്കലി ലോഹങ്ങളിൽ പെടുന്നവയവ, അല്ലെങ്കിൽ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ പെടുന്നവയവ എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് സ്ഥിരം എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് എളുപ്പത്തിൽ എങ്ങനെ പഠിച്ചെടുക്കാം. അപ്പോൾ ആൽക്കലി ലോഹങ്ങളാണ് ഒന്നാം ഗ്രൂപ്പ്. ഇനി ടീച്ചർ പറയുന്ന ഒരു കൊച്ച് എന്താ പറയുക ടിപ്പാണ്, അത് ഓർക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. അപ്പോൾ ടീച്ചറെ ടിപ്പ് പറയാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കാം. കോഡ് ഇതാണ്: ഫ്രാൻസിസ് ഒരു സോഡ പൊട്ടിച്ചപ്പോൾ ലിസിയും റൂബിയും ഡിസ്കോ 6 തവണ കളിച്ചു. ഇത് കണ്ട് ആൾക്കാർക്ക് കലി വന്നു. ശ്രദ്ധിക്കണം, ഫ്രാൻസിസ് ഒരു സോഡ പൊട്ടിച്ചപ്പോൾ ലിസിയും റൂബിയും ഡിസ്കോ 6 തവണ കളിച്ചു. ഇത് കണ്ട് ആൾക്കാർക്ക് കലി വന്നു. ഇതാണ് കോഡ്. ടീച്ചർ ഇത് ഓരോന്നും പറഞ്ഞു തരാം, ശ്രദ്ധിച്ചിരിക്കാം. ഇതിലെ 6 തവണ എന്ന് പറഞ്ഞാൽ 6 പേരുണ്ട്. 6 തവണ എന്ന് പറഞ്ഞാൽ 6 പേരുണ്ട് എന്നോർക്കാം. ഇനി ഇതിലെ ഒരു സോഡ പൊട്ടിച്ചപ്പോൾ, ഒരു എന്നുള്ളത് ഇത് ഒന്നാം ഗ്രൂപ്പാണ്. ഒരു എന്ന് പറഞ്ഞത് ഒന്നാം ഗ്രൂപ്പ്. ഇനി നമുക്ക് നോക്കാം, ഫ്രാൻസിസ് എന്താ, ഫ്രാൻസിസ് ഒരു സോഡ പൊട്ടിച്ചപ്പോൾ, ഒരു എന്ന് പറയുന്നത് ഒന്നാം ഗ്രൂപ്പാണ്. സോഡ എന്ന് പറയുന്നത് സോഡിയം, പൊട്ടിച്ചപ്പോൾ പൊട്ടാസ്യം. ഇനി ആരൊക്കെയാ, ലിസിയും ലിഥിയം സീസിയം, ലിസിയും ലിഥിയം സീസിയം. പിന്നെ ആരാ ഉണ്ടായിരുന്ന കൂടെ, റൂബിയും റുബീഡിയം. അതിലിപ്പോൾ റൂബി എന്നുള്ള റുബീഡിയം ഇത്തിരി വലിയ പേരാല്ലേ. അപ്പോൾ ഡിസ്കോ, ഡിസ്കോ കളിച്ചു. റുബീഡിയത്തിന് ഡിസ്കോ എത്ര തവണ കളിച്ചു, 6 തവണ കളിച്ചു. അതെന്തർത്ഥം, 6 എണ്ണം ഉണ്ട് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ. ആൽക്കലിയിൽ എത്ര എണ്ണം ഉണ്ട്, 6 എണ്ണം ഉണ്ട്. ഇനി ഇത് കണ്ട് ആൾക്കാർക്ക് കലി വന്നു. ആൾക്കാർക്ക് എന്നുള്ള കലി വന്നു എന്നുള്ളത് ആൽക്കലി ഗ്രൂപ്പാണ് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ. അപ്പോൾ നമുക്ക് ഈ കോഡ് പഠിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുണ്ടോ നോക്കാം. ഫ്രാൻസിസ് ഒരു സോഡ പൊട്ടിച്ചപ്പോൾ ലിസിയും റൂബിയും ഡിസ്കോ 6 തവണ കളിച്ചു. ഇത് കണ്ട് ആൾക്കാർക്ക് കലി വന്നു. ഇനി നമുക്ക് പോകാം. ആദ്യം എന്താ പറഞ്ഞേ, ഫ്രാൻസിയം, ഫ്രാൻസിസ് സോഡിയം ഒരു സോഡ പൊട്ടിച്ചപ്പോൾ, പൊട്ടാസ്യം പൊട്ടിച്ചപ്പോൾ, ലിസിയും അപ്പോൾ ലിഥിയും സീസിയം. പിന്നെ ഏതാ, റൂബിയാണല്ലേ ഡിസ്കോ കളിച്ചത്, റുബീഡിയം. ഇതാ റുബീഡിയം, റൂബി ഡിസ്കോ കളിച്ചു. അപ്പോൾ നമുക്ക് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ ആൽക്കലി ലോഹങ്ങൾ പിടികിട്ടി. ഇനി തെറ്റില്ലോ, ആൽക്കലി ലോഹങ്ങൾ ഒന്നാം ഗ്രൂപ്പിൽ 6 എണ്ണം ഉണ്ട്. 6 തവണ ഡിസ്കോ കളിച്ചു. ഫ്രാൻസിസ് ഒരു സോഡ കുപ്പി പൊട്ടിച്ചപ്പോൾ. ഓക്കെ, ഇനി മറക്കില്ലല്ലോ. അപ്പോൾ ഇതാണ് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ, ആൽക്കലി ലോഹങ്ങൾ ഒന്നാം ഗ്രൂപ്പ്. ഉറപ്പായില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത രണ്ടാം ഗ്രൂപ്പിലേക്ക് പോകാം. അപ്പോൾ കോഡ് 1 മറക്കരുത്, ശ്രദ്ധിച്ചിരിക്കാം. അറിയാമല്ലോ, ഫ്രാൻസിസ് ഒരു സോഡ പൊട്ടിച്ചപ്പോൾ ലിസിയും റൂബിയും 6 തവണ ഡിസ്കോ കളിച്ചു. ഇത് കണ്ട് ആൾക്കാർക്ക് കലി വന്നു. അടുത്തത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, രണ്ടാം ഗ്രൂപ്പാണ്. ഇതെങ്ങനെ നമുക്ക് പഠിക്കാമെന്ന് നോക്കാം. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ നമുക്ക് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. ഇതിൽ നമുക്ക് 6 എണ്ണം ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്, 6 എണ്ണം ഉണ്ട്. ഇത് രണ്ടു പേർ ബാറിലിരുന്ന് മത്സ്യം കഴിച്ച് സ്ട്രോങ് ആയപ്പോൾ ഭാരം കൂടിയ റേഡിയോ എർത്തിലേക്ക് എറിഞ്ഞു. രണ്ടു പേരെ ബാറിലിരുന്ന് മത്സ്യം കഴിച്ച് സ്ട്രോങ് ആയപ്പോൾ ഭാരം കൂടിയ റേഡിയോ എർത്തിലേക്ക് എറിഞ്ഞു. നമുക്ക് നോക്കാം ഇതെങ്ങനെ വരുന്നത്. രണ്ടു പേർ, അതായത് രണ്ടു പേർ രണ്ടാം ഗ്രൂപ്പാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. രണ്ടു പേർ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ രണ്ടാം ഗ്രൂപ്പാണ്. രണ്ടു പേർ ബാറിലിരുന്ന്, ഏതാ ബാറിലിരുന്ന് വരെ എവിടെ നോക്കിയേ, ബെർലിയം, ബാറിലിരുന്ന് ബെർലിയം, ബെർലിയം. ഇനി അടുത്ത് നോക്കാം, അവരെന്താ കഴിച്ചത് ബാറിലിരുന്നിട്ട്, മത്സ്യമാണ് കഴിച്ചത്. മഗ്നീഷ്യം, സ്യം മത്സ്യത്തിൻ്റെ സ്യം, കാൽസ്യം മത്സ്യം കഴിച്ചു. സ്ട്രോങ് ആയില്ലേ, സ്ട്രോൺഷ്യം. സ്ട്രോങ് ആയപ്പോൾ എന്തായി, ഭാരം കൂടിയ. സ്ട്രോങ് ആയപ്പോൾ അവർ ഭാരം കൂടിയ, ബേരിയം. എന്തെടുത്തെറിഞ്ഞത്,
റേഡിയോ. റേഡിയം എടുത്ത് എവിടേക്ക് എറിഞ്ഞു? എർത്തിലേക്ക് എറിഞ്ഞു. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. അപ്പോൾ ഇനി ആറ് തവണ എറിഞ്ഞിട്ടുണ്ട്. എത്രയായിട്ട് തവണ എറിഞ്ഞു? ആറ് തവണ എറിഞ്ഞു എന്ന് ആലോചിക്കാം. അതായത് ആറ് എണ്ണമുണ്ട് ഇവിടെ, ആറെണ്ണമുണ്ട് ഇതിൽ, ആറെണ്ണമുണ്ട് ഇതിൽ. അപ്പോൾ അത് ഓർക്കാം. അപ്പോൾ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ആറെണ്ണമാണ്. ഇത് രണ്ടാം ഗ്രൂപ്പാണെന്ന് ഓർക്കണേൽ കോഡാണ് ടീച്ചർ പറഞ്ഞ്, ശ്രദ്ധിക്കാം. രണ്ടു പേർ ബാറിലിരുന്ന് മത്സ്യം കഴിച്ചു. അപ്പോൾ ബാറിലിരുന്ന് നമ്മൾ ഓർക്കുന്ന ആളായിരിക്കും, ബാറിലേതാണ് ബെറിലിയമാണ്. മത്സ്യം കഴിച്ച് മഗ്നീഷ്യം, കാൽസ്യം കഴിച്ച് സ്ട്രോങ് ആയപ്പോൾ സ്ട്രോൺഷ്യമാണ്. ഇനി ഭാരം കൂടിയ ബേരിയം. ഇനി റേഡിയോ. അപ്പോൾ എന്താ പറയുക, റേഡിയം എടുത്ത് അവരെന്ത് ചെയ്തു? ആറ് തവണ എവിടേക്ക് എറിഞ്ഞു? എർത്തിലേക്ക് എറിഞ്ഞു. അപ്പോൾ ഈ രണ്ട് കോഡും പഠിച്ച ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളും രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളും കുട്ടികളെല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന ടീച്ചർ വിശ്വാസം. ഇനി തെറ്റില്ല, അത് നമുക്ക് പരീക്ഷയ്ക്ക് വന്ന ഇതൊരിക്കലും നമുക്ക് തെറ്റില്ല. ഇനി രണ്ട് കോഡും പഠിച്ചു കഴിഞ്ഞില്ല, ഇനി നമുക്ക് ഇതിലത്തെ മൂലകങ്ങളുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ടീച്ചർ പ്രിപ്പയർ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചത്, അത് നമുക്ക് വേഗത്തിൽ പഠിച്ച് ക്ലാസ് അവസാനിപ്പിക്കാം. ലിതിയത്തെക്കുറിച്ച്, ലിതിയത്തെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ലൈനാണ് ടീച്ചർ പറഞ്ഞത്. വളരെ ലഘുവാണ്, എന്നാൽ വീര്യം കൂടിയതാണ്. വീര്യം കൂടിയതിന് എന്ത് ചെയ്യണം? മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കണം. ഏതാ മൂലകം? കടങ്കഥയാണ് പറഞ്ഞത്, ലിതിയം. അപ്പോൾ പറയാം, ഏറ്റവും ലഘുവാണ്, വീര്യം കൂടിയ നിരോക്സികാരിയാണ്, അതുകൊണ്ട് തന്നെ വീര്യം കൂടിയതിന് എന്ത് ചെയ്യും? മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന മൂലകം. ഉത്തരം ലിതിയം. കടങ്കഥ പോലെ ചോദ്യം ഉത്തരം പഠിച്ചു വയ്ക്കുക. അപ്പോൾ ലിതിയത്തിൻ്റെ ഇനി ഒരു ഒറ്റ മാർക്ക് നമ്മുടെ ഇന്ന് പോവില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. സോഡിയം പൊട്ടാസ്യം കേട്ടോ, സോഡിയം പൊട്ടാസ്യം. സിമ്പിളാണ്, വളരെ മൃദുവാണ്. പക്ഷേ മൃദുവായതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം? വെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് കത്തും, വെള്ളത്തിലിട്ടാൽ കത്തും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വെള്ളത്തിൽ പെടുന്ന കത്തുന്നതുകൊണ്ട് മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വയ്ക്കും. ഏതൊക്കെയത്? സോഡിയം പൊട്ടാസ്യം. അപ്പോൾ നമുക്ക് പഠിക്കുക എളുപ്പമാണ്. വളരെ മൃദുവാണ്, മൃദുവായതുകൊണ്ട് വെള്ളത്തിലിട്ടാൽ കത്തും, അതുകൊണ്ട് എന്ത് ചെയ്യും? മണ്ണെണ്ണയിൽ സൂക്ഷിക്കും. അപ്പോൾ അതിനെന്താണ്? സോഡിയം പൊട്ടാസ്യം. ഒരു കാര്യം കൂടി അതിനുണ്ട്. എന്താ? മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹങ്ങൾ ഏതാണ്? സോഡിയം പൊട്ടാസ്യം. അപ്പോൾ വളരെ മൃദുവാണ്, എന്നാൽ വെള്ളത്തിലിട്ടാൽ കത്തും, അതുകൊണ്ട് മണ്ണെണ്ണയിൽ സൂക്ഷിക്കും. മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വയ്ക്കുന്ന ലോഹങ്ങളാണ് സോഡിയം പൊട്ടാസ്യം. ഇനി ഒരിക്കലും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ഇനി കറിവേപ്പിലടങ്ങിയിരിക്കുന്ന ലോഹമൂലകം എല്ലാവർക്കും അറിയാം, സോഡിയമാണ്. സോഡിയം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉപോൽപ്പന്നമായി ലഭിക്കുന്നത് ഏതാണ്? ക്ലോറിൻ. തെറ്റരുത്, സോഡിയം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉപോൽപ്പന്നമായി ലഭിക്കുന്നത് ക്ലോറിൻ. ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ ഫിക്സറായി ഉപയോഗിക്കുന്നത് ഹൈപ്പോ. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ സോഡിയം തയോസൾഫേറ്റ്. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ സോഡിയം തയോസൾഫേറ്റാണ് ഫോട്ടോഗ്രാഫി ഫിലിമിൽ ഫിക്സറായിട്ട് ഉപയോഗിക്കുന്നത്. ഹൈപ്പോ എന്ന് ആലോചിക്കാം. അടുത്ത് പറയട്ടെ ടീച്ചറേ, സോഡിയം ഓക്സിജനുമായി ജ്വലിക്കുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥം സോഡിയം പെറോക്സൈഡ്. നമുക്കറിയാം ഓക്സിജനുമായിട്ടാണ്, അപ്പോൾ ഓക്സൈഡ്, പെറോക്സൈഡ്. സോഡിയം ഓക്സിജനുമായി ജ്വലിക്കുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥം സോഡിയം പെറോക്സൈഡ്. നമുക്ക് ആ പേര് നമുക്ക് ഓർമ്മ വരണം, സോഡിയം ഓക്സിജൻ. അപ്പോൾ ഒരു ഓക്സിജൻ വാക്ക് അവിടെ ഉണ്ട്, സോഡിയം പെറോക്സൈഡ്. എളുപ്പമാണ്, ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന സോഡിയം ലവണം ഏതാണ്? സോഡിയം പെറോക്സൈഡ്. അപ്പോൾ ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്നതും സോഡിയം ഓക്സിജനുമായി ജ്വലിക്കുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥം ഒന്നാണെന്ന് ആലോചിക്കുക. അതെന്താണ്? സോഡിയം പെറോക്സൈഡ്. തെറ്റരുത് മക്കൾക്ക്. അടുത്തത് നമുക്ക് പ്രധാന സംഭവമാണ് നമ്മുടെ ബേക്കിംഗ് പൗഡർ അല്ലേ. ബേക്കിംഗ് പൗഡർ സോഡിയം ബൈ കാർബണേറ്റിൻ്റെയും ടാർട്ടാറിക് ആസിഡിൻ്റെയും മിശ്രിതമാണ് ബേക്കിംഗ് പൗഡർ. ഏതിൻ്റെയൊക്കെയാണ്? സോഡിയം ബൈ കാർബണേറ്റിൻ്റെയും ടാർട്ടാറിക് ആസിഡിൻ്റെയും മിശ്രിതമാണ് ബേക്കിംഗ് പൗഡർ. ഇനി വ്യാവസായിക പ്രക്രിയയിലൂടെ ലഭിക്കുന്ന അശുദ്ധ രൂപത്തിലുള്ള സോഡിയം കാർബണേറ്റാണ് ബ്ലാക്ക് ആഷ്. അശുദ്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്കി ബ്ലാക്ക്, ബ്ലാക്ക് ബ്ലാക്ക് അവർ ബന്ധപ്പെടുത്തി അശുദ്ധ രൂപത്തെ സോഡിയം ആണ് ബ്ലാക്ക് ആഷ് എന്ന് ആലോചിച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അടുത്ത് പൊട്ടാസ്യം കാർബണേറ്റ് എന്ന സമയത്ത് അറിയപ്പെടുന്നത് ഏതാ? പേൾ. ആഷ് നമുക്ക് എങ്ങനെ ബന്ധപ്പെടുത്തുക? പൊട്ടാസ്യം പാകെടുക്കുന്നുണ്ട്, പേളേഷ് പാപ്പ. ആ ബന്ധപ്പെടുത്തുക പൊട്ടാസ്യം കാർബണേറ്റ് പേളേഷ് എന്ന് ബന്ധപ്പെടുത്തി നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. ഇനി ഫെർട്ടിലൈസറായി ഉപയോഗിക്കുന്ന ഒരു സോഡിയം സംയുക്തമാണ് സോഡിയം നൈട്രേറ്റ്. ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കുന്നതാണ് സോഡിയം നൈട്രേറ്റ്. ഫെർട്ടിലൈസറിൽ ഉപയോഗിക്കുന്ന സോഡിയം നൈട്രേറ്റ്. ഇനി കാറുകളിൽ ഉപയോഗിക്കുന്ന എയർ ബാഗുകളിൽ സുരക്ഷ നൽകുവാൻ ഉപയോഗിക്കുന്നത് സോഡിയം അസൈഡ്. അത് പഠിക്കണം കേട്ടോ, വരും. കാറുകൾ ഉപയോഗിക്കുന്ന എയർ ബാഗുകളിൽ സുരക്ഷ നൽകി ഉപയോഗിക്കുന്നതാണ് സോഡിയം അസൈഡ്.
പൊട്ടാസ്യം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. പൊട്ടാസ്യം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഇനി ആർത്രൈറ്റിസ് എന്ന രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലോഹം ഏതാണ്? പൊട്ടാസ്യം. പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്, ആർത്രൈറ്റിസ് എന്ന രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലോഹം പൊട്ടാസ്യം. വെടിമരുന്ന് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഒരു പൊട്ടാസ്യം സംയുക്തമാണ് നൈറ്റർ. എളുപ്പമാണ് ഓർക്കാൻ, വെടിമരുന്ന് രാത്രിയിൽ പടക്കം പൊട്ടും, നൈറ്റർ നൈറ്റിലായിരിക്കും. വെടിമരുന്ന് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഒരു പൊട്ടാസ്യം സംയുക്തമാണ് നൈറ്റർ. അടുത്ത് നോക്കാം, ആൽക്കലൈൻ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ആൽക്കലൈൻ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ജലശുദ്ധീകരണത്തിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ജലശുദ്ധീകരണത്തിൽ ഉപയോഗിക്കുന്ന ഏതാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അറ്റോമിക് ക്ലോക്കിൽ ഉപയോഗിക്കുന്ന ലോഹമാണ് സി സി എം. അറ്റോമിക് ക്ലോക്കിൽ ഉപയോഗിക്കുന്നത് സി സി എം. ഏതാ ഏത് ഇതിലെ വേണം? സി സി എം ഒന്നാം ഗ്രൂപ്പ് അല്ലേ, നമുക്കറിയാം. ലിസിയും പെട്ടെന്ന് പഠിച്ചെടുത്തു, നമുക്കിപ്പോൾ ഒന്നാം ഗ്രൂപ്പാണ് തിരിച്ചറിയാം. സി സി എം കണ്ടാൽ നമുക്കറിയാം ഒന്നാം ഗ്രൂപ്പാണെന്ന്. അറ്റോമിക് ക്ലോക്കിൽ ഉപയോഗിക്കുന്ന ലോഹമാണ് സി സി എം. ജലത്തിൽ ഏറ്റവും നന്നായി ലയിക്കുന്ന കാർബണേറ്റാണ് സി സി എം കാർബണേറ്റ്. ജലത്തിൽ ഏറ്റവും നന്നായി ലയിക്കുന്ന കാർബണേറ്റാണ് ഏത്? സി സി എം കാർബണേറ്റ്. ഇനി ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളെ കുറിച്ച് പഠിക്കാം. പ്രകൃതിയാലുള്ള ഒരു ബെർലിയം സംയുക്തമാണ് എമറാൾഡ്. ഇനി ബെർലിയം എന്ന് കണ്ടാൽ നമുക്കറിയാം രണ്ടാം ഗ്രൂപ്പ് മൂലമാണെന്ന് നമുക്ക് അറിയാം. പ്രകൃതിയാലുള്ള ബെർലിയം സംയുക്തമാണ് എമറാൾഡ്. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത് മഗ്നീഷ്യം. ഹരിതകത്തിൽ അടങ്ങുന്ന ലോഹം മഗ്നീഷ്യം. മിൽക്ക് ഓഫ് മഗ്നീഷ്യം ആവർത്തന ചോദ്യം, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യം എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അന്റാസിഡായി പ്രവർത്തിക്കുന്ന ഒരു സംയുക്തമാണ് ഏത്? അന്റാസിഡ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യം, അതിനാണ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യം അന്റാസിഡായി പ്രവർത്തിക്കുന്ന സംയുക്തമാണ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യം എന്താണ്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യം മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. തെറ്റരുത്. ഇനി കൃത്രിമ കല്ലുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് മഗ്നീഷ്യം സംയുക്തമാണ് സോറൽ സിമെൻറ്റ്. സോറൽ സിമെൻറ്റാണ് കൃത്രിമ കല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തമാണ് സോറൽ സിമെൻറ്റ്. സോറൽ സോറൽ സിമെൻറ്റ്. ഡെൻ്റൽ ഫില്ലിങ്ങിന്, നമ്മുടെ പല്ലിൻ്റെ ഫില്ലിങ്ങിന് ഉപയോഗിക്കുന്ന മഗ്നീഷ്യം സംയുക്തം ഏതാണ്? ഈ സോറൽ സിമെൻറ്റ് തന്നെയാണ് ഡെൻ്റൽ ഫില്ലിങ്ങിന് ഉപയോഗിക്കുന്നത്. ടാൽക്കം പൗഡർ രാസപരമായി എന്താണ്? ഹൈഡ്രേറ്റഡ് മഗ്നീഷ്യം സിലിക്കേറ്റ്. ആവർത്തന ചോദ്യം, ടാൽക്കം പൗഡർ എന്താണ്? ഹൈഡ്രേറ്റഡ് മഗ്നീഷ്യം സിലിക്കേറ്റ്. ഹൈഡ്രേറ്റഡ് മഗ്നീഷ്യം സിലിക്കേറ്റ്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ സംയുക്തം ഏതാണ്? മഗ്നീഷ്യം ക്ലോറൈഡ്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ സംയുക്തം മഗ്നീഷ്യം ക്ലോറൈഡ്. ഭൗമോപരിത്തിൽ കൂടുതലായി കാണപ്പെടുന്ന രണ്ടാമത്തെ സംയുക്തം ഏതാണ്? മഗ്നീഷ്യം ഓക്സൈഡ്. ഭൗമോപരിത്തിൽ കാണപ്പെടുന്ന ഏറ്റവും രണ്ടാം സംയുക്തം മഗ്നീഷ്യം ഓക്സൈഡ്. തെറ്റരുത്. സമുദ്രജലത്തിൽ കാണുന്നത് രണ്ടാം സംയുക്തം മഗ്നീഷ്യം ക്ലോറൈഡാണെങ്കിൽ ഭൗമോപരിത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാം സംയുക്തം ഏതാണ്? മഗ്നീഷ്യം ഓക്സൈഡ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവരുത്. സമുദ്രജലത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന മൂലകങ്ങൾ ഏതാണ്? മഗ്നീഷ്യം സോഡിയം. സമുദ്രജലത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന മൂലകങ്ങളാണ് മഗ്നീഷ്യം സോഡിയം ലോഹങ്ങളാണ്. ക്ലോറിനും ബ്രോമിനും ഹാലോജനുകളാണ്. തെറ്റരുത്. ക്ലോറിനും ബ്രോമിനും ഹാലോജനുകളാണ്. മനുഷ്യ ശരീരത്തിലും മൃഗങ്ങളിലും ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം. വന്നിട്ടുള്ള ചോദ്യമാണ്, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ലോഹം ഏതാണ്? കാൽസ്യം. നമുക്ക് ഇരുമ്പ് എന്നൊക്കെ കുത്താൻ തോന്നും, കുത്തരുത്. കാൽസ്യമാണ് ഏറ്റവും കൂടുതൽ. ഹീമോഗ്ലോബിനിൽ ഇരുമ്പല്ല അടങ്ങിയിരിക്കുന്നത് എന്നൊക്കെ തോന്നും. അപ്പോൾ അതല്ല ഉത്തരം. ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യമാണ്. എല്ലുകളിലും പല്ലുകളിലും ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹമാണ് കാൽസ്യം. എല്ലുകളിൽ കാണുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. വിനാഗിരിയിൽ ലയിക്കുന്ന രത്നം പവിഴം. വിനാഗിരിയിൽ ലയിക്കുന്ന രത്നമാണ് പവിഴം. ബ്ലാക്ക് ബോർഡിൽ എഴുതുവാൻ ഉപയോഗിക്കുന്ന ചോക്കിൻ്റെ രാസനാമം മറക്കരുത്, കാൽസ്യം കാർബണേറ്റ്. ബ്ലാക്ക് ബോർഡിൽ എഴുതുവാൻ ഉപയോഗിക്കുന്ന ടീച്ചർമാർ ഉപയോഗിക്കുന്ന ചോക്കിൻ്റെ രാസനാമമാണ് കാൽസ്യം കാർബണേറ്റ്. അപ്പോൾ ചോക്ക് എന്ന് ആലോചിക്കുമ്പോൾ എന്താ കാൽസ്യം കാർബണേറ്റിനെ ഓർക്കേണ്ടതാണ്, കാൽസ്യം കാർബണേറ്റ്. ഇനി ഇവരുടെ ജ്വാലയുടെ നിറം ഹൈഡ്രജനും സൾഫറും നീല. ടീച്ചർ കളറോട് അടിച്ചിട്ടുണ്ട്, ഹൈഡ്രജൻ സൾഫർ നീല. സ്ട്രോൺഷ്യം, സ്ട്രോങ് കൂടിയത് ചുവപ്പായിരിക്കില്ല, സ്ട്രോൺഷ്യം ചുവപ്പ്. സോഡിയം പാവം നമ്മുടെ മഞ്ഞ. സോഡിയം നമ്മുടെ പാവം മഞ്ഞയാണ്. ഇനി മഗ്നീഷ്യം വെള്ള, കാൽസ്യം ഓറഞ്ച്, ബേരിയം പച്ച. ഹൈഡ്രജനും സൾഫറും നീല, സ്ട്രോൺഷ്യം ചുവപ്പ്, സോഡിയം നമ്മുടെ പാവം മഞ്ഞ, മഗ്നീഷ്യം വെള്ള, കാൽസ്യം ഓറഞ്ച്. നമ്മുടെ ഒന്ന് അറിഞ്ഞു ഓർത്താൽ മതി, കാൽസ്യം ഓറഞ്ച്, കാൽസ്യം ബേരിയം പച്ച. അപ്പം ടീച്ചർ രണ്ട് ഒന്നാം ഗ്രൂപ്പ് മൂലം രണ്ടാം ഗ്രൂപ്പ് മൂലങ്ങളുടെയും കോഡ് നിങ്ങളെന്നെ പഠിപ്പിച്ചു. അത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. കോഡ് ഓർത്തിനി സിമ്പിളായിട്ട് ഒന്നാം ഗ്രൂപ്പാണോ രണ്ടാം ഗ്രൂപ്പാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. സാധിക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. ജസ്റ്റ് ഒരു കോഡ് പഠിച്ചാൽ മതി, രണ്ട് കോഡ് പഠിച്ചാൽ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഹാപ്പി പി സി തുടർന്നും കാണുക. അടുത്ത രണ്ട് ഗ്രൂപ്പ് മൂലങ്ങളുമായിട്ട് ടീച്ചർ അടുത്ത വീഡിയോ നിങ്ങൾ കാണാൻ വരുന്നതായിരിക്കും അടുത്ത രണ്ടെണ്ണമായിട്ട്. അപ്പോൾ അതും ഇതുപോലെ കോഡായിട്ടും ടീച്ചർ പഠിപ്പിക്കാം. അപ്പോൾ ഹാപ്പി പി സി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. Thank you.